ഹമാസ് ഇസ്ബുള്ള തീവ്രവാദി സംഘടനകളുടെ നേതാക്കൾ കൊല്ലപ്പെട്ടത് ബ്രിട്ടന്റെ മണ്ണിലേക്ക് വീണ്ടും ഇസ്ലാമിക തീവ്രവാദത്തെ കൊണ്ടുവന്നേക്കുമെന്ന് മുൻ MI6 മേധാവിയുടെ മുന്നറിയിപ്പ്. പോലീസിനും ഇന്റലിജൻസ് ഏജൻസികൾക്കും ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും മുൻ MI6 മേധാവി സർ ജോൺ സോവേഴ്സ് പറഞ്ഞു. ഒക്ടോബർ 7-ലെ തീവ്രവാദി ആക്രമണം ആസൂത്രണം ചെയ്ത യഹ്യ സിൻവറിന്റെ വധം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഇസ്രായേൽ സ്ഥിരീകരിച്ചത്. ഇത് ഒരുപക്ഷെ ഇസ്ലാമിക ഭീകരവാദത്തിന് കൂടുതൽ ശക്തി പകരാനായിരിക്കും സഹായിക്കുക എന്ന് ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പുതിയ തലമുറ നേതാക്കൾ അതീവ അക്രമങ്ങളുടെ പാത സ്വീകരിച്ചേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലിനെ മാത്രം ഉന്നം വെക്കുന്ന ഒരു തീവ്രവാദ സംഘടനകളായിരിക്കില്ല അവയെന്നും ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ ആക്രമിക്കാൻ ഉന്നം വെക്കുന്ന ആഗോള ഭീകര സംഘടനയായി മാറിയേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേധാവിയായി 2009 മുതൽ 2014 വരെ പ്രവർത്തിച്ച സെർവസ് അതിനുശേഷം ഈജിപ്തിൽ ബ്രിട്ടീഷ് അംബാസഡറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനിടയിൽ ശനിയാഴ്ച ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഉടനടി യുദ്ധം നിർത്തണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ആവശ്യപ്പെട്ടു. ഇസ്രയേലിലെ നെതന്യാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണിത്. നെതന്യാഹുവിനെതിരെ ഉണ്ടായ ആക്രമണത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ ഹമാസ് നേതാവ് സിൻവറിനെ വിശേഷിപ്പിച്ചത് അതിക്രൂരനായ ഭീകരൻ എന്നായിരുന്നു. എന്നാൽ ഈ ലോകം വിട്ടുപോയതോടെ ലോകം കൂടുതൽ മെച്ചപ്പെടുമെന്നും സ്റ്റാർമർ പറഞ്ഞു. സിൻവറിന്റെ മരണത്തോടെ ലഭിച്ച പുതിയ അവസരം ഉപയോഗിച്ച് ആഗോള സമൂഹം ഒരു വെടിനിർത്തലിന് ശ്രമിക്കണമെന്ന് വെള്ളിയാഴ്ച സ്റ്റാർമർ ബെർലിനിൽ പ്രസ്താവിച്ചിരുന്നു. ഗസയിലേക്ക് മനുഷ്യ സഹായങ്ങൾ എത്തിക്കുന്നതിന് ഇനിയും ഒഴിവു കഴിവുകൾ പറയുന്നത് ലോകം സഹിക്കുകയില്ല എന്ന മുന്നറിയിപ്പും സ്റ്റാർമർ നൽകി. 2023 ഒക്ടോബർ 7-ലെ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഗസയിൽ ഇതുവരെ 42,603 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായും 99,795 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇന്നലെ ഗസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടതാണ് ഈ കണക്കുകൾ. സിൻവർ കൊല്ലപ്പെട്ടതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രയേലിനോട് യുദ്ധം അവസാനിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രയേലോ ഹമാസോ ഹിസ്ബുള്ളയോ ഇറാനോ യുദ്ധം നിർത്തുന്നതിന് സന്നദ്ധരാണെന്ന സൂചന പോലും തന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനിടെ തന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു. തന്നെയോ ഇസ്രയേലിനെയോ ഭയപ്പെടുത്തി പിന്മാറ്റാമെന്ന് കരുതണ്ടെന്ന് പറഞ്ഞ നെതന്യാഹു പക്ഷേ ഹിസ്ബുള്ള ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി എന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.